ശുദ്ധമായ ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായൊരു ബാണിയാണ് നന്ദിനി ഫോളോ ചെയ്യുന്നത്. കച്ചേരി നടത്തുന്നതിനോടൊപ്പം തന്നെ നന്ദിനി സ്വന്തമായി സംഗീതം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു ശബ്ദഭംഗി പലപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിൽ ശ്രദ്ധിക്കുക പതിവില്ല. പക്ഷേ നന്ദിനിയുടെ ശബ്ദം വളരെ മെലോഡിക്കായിട്ടുള്ളൊരു ശബ്ദമാണ്. കംബോജി എന്ന ചിത്രത്തിൽ നന്ദിനി ഒരു പാട്ടും അതുകൊണ്ട് തന്നെ സിനിമയിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയ സംഗീതമാണ് കൂടുതലും അടിയുറച്ച് ഫോളോ ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത് നന്ദിനി. സംഗീതം എപ്പോഴാണ് ജീവിതത്തിലേക്ക് വന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അത്രയും ചെറുപ്പത്തിലെ ഇതുമായിട്ട് ഇൻക്ലൈൻഡ് ആണ് ഫാമിലിയിൽ എല്ലാവരും, ഞാനും അതെ. ഇപ്പോൾ ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത്. അപ്പോൾ വീട്ടിലൊരു സാർ വന്ന് നന്ദഗോപാലിനെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവനെ പഠിപ്പിക്കുന്ന പാട്ടുകളെല്ലാം ഞാനും പാടാൻ തുടങ്ങി വെറുതെ. അപ്പോഴാണ് അച്ഛനമ്മയ്ക്ക് മനസ്സിലാവുന്നത് എനിക്കും അതിലൊരു ഒരു ടേസ്റ്റ് ഉണ്ട്, അതിലേക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുത്തശ്ശനായ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയർ, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടാണ് എനിക്ക് എഴുത്തിനിരുത്തിയതും. അദ്ദേഹമാണ് ആദ്യത്തെ സ്വരങ്ങളൊക്കെ പറഞ്ഞു തരുന്നതും. അതിനുശേഷം ഫോർമലായിട്ട് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി ടീച്ചറിൻ്റെ താഴെ ഞാൻ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. ഡോക്ടർ എം എൻ മൂർത്തി സാറും എന്നെ പഠിപ്പിച്ചിരുന്നു അവിടെ. കൽപ്പാത്തിയുടെ ചെമ്പൈ വഴിയും രാമനാഥൻ്റെ ഒറ്റയാൻ ബാണിയും മലയാളിക്ക് ചാർത്തി തന്ന ശുദ്ധസംഗീതത്തിൻ്റെ ഒരു തിടമ്പുണ്ട്. ആധാരയിൽ പിന്നെയും പാട്ടിൻ്റെ ഗുരുപരമ്പരകളും ശിഷ്യഗണങ്ങളും പലതും വന്നുപോയി. ആസ്വാദന ശൈലിയും അഭിരുചികളും മാറി. എന്നിട്ടും ശുദ്ധി കൊണ്ടും വ്യാകരണ ചിട്ട കൊണ്ടും താളക്രമം കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച കർണാടക സംഗീതം തുടർന്നു. ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ ഇതിഹാസങ്ങൾ പലരും പിൻവാങ്ങുമ്പോഴും കണ്ണിമുറിയാതെ സ്വരശുദ്ധിയോടെ അത് ഏറ്റെടുക്കാൻ ഒരു തലമുറ ഒരുങ്ങിയിരിപ്പുണ്ട്. എൻ ജെ നന്ദിനി ആ തലമുറയുടെ ഉൾക്കരുത്തുള്ള പ്രതിനിധിയാണ്. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത് കേൾവിയാണ്. കച്ചേരി ഒരുപാട് കേൾക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിനോദം തന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള കാർത്തിരുന്നാൾ തിയേറ്ററിൽ, സ്വാതിരുന്നാൾ സംഗീത സഭയിൽ പോയി അവിടെയുള്ള കച്ചേരികളൊക്കെ കേൾക്കുക, അങ്ങനെ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈവനിങ്സ് എല്ലാം മ്യൂസിക്കലി ആയിരുന്നു ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും ഞങ്ങളെ ചെറുപ്പം മുതലേ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴേക്കും ഞങ്ങളോട് പറയും ഇത് ഏത് രാഗമാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ തരാമെന്ന്. അന്നേ രാഗം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു 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 ടാലൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സംഗീതത്തിൽ ഇത്രയും ഒരു താല്പര്യമുണ്ട്, എന്നാൽ നമുക്കത് പരിപോഷിപ്പിച്ചെടുക്കണം എന്നൊക്കെ അച്ഛനും അമ്മയും തീരുമാനിക്കുന്നത്. അമ്മ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി എല്ലാ മത്സരങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് അതിൽ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് എന്നുള്ള നിലയിലാണ് ഞാൻ പിന്നീട് പത്മശ്രീ പാറശാല പൊന്നമ്മാൾ ടീച്ചറിൻ്റെ കീഴിലും പ്രൊഫസർ കുമാരകർ വർമ്മ സാറിൻ്റെ കീഴിലും പഠിക്കുന്നത്. പൊന്നമ്മാൾ ടീച്ചറിൻ്റെ അടുത്തും അല്ലെങ്കിൽ വർമ്മ സാറിൻ്റെ അടുത്തൊക്കെ പഠിക്കുമ്പോഴാണ് ഒരേ രാഗത്തിൽ നമ്മൾ എത്ര കീർത്തനങ്ങൾ പഠിക്കുന്നു അത്രയും ആ രാഗഭാവം നമുക്ക് മനസ്സിലാവുന്ന ഞാൻ മനസ്സിലാക്കി തുടങ്ങിയതും. അപ്പോൾ അവരുടെ ഒരു വഴി, ഒരു വലിയ ഒരു വഴിയാണ് ശമ്മഗുടി ശ്രീനിവാസ അയ്യർ സംഗീതാചാര്യൻ, അദ്ദേഹത്തിൻ്റെ വഴിയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ അതിലെ ഒരു 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 ചെറിയ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാവാൻ കഴിഞ്ഞത് എന്നെ വലിയ ഭാഗ്യമാണ്. ബി കോമാണ് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത്. അതിനുശേഷം
മ്യൂസിക്കിൽ എം എ ചെയ്തിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഐ എം ഡൂയിങ് പി എച്ച് ഡി. സംഗീതത്തിൽ ഡോക്ടറേറ്റ് നേടണമെന്നുള്ള ആഗ്രഹത്തിൽ പി എച്ച് ഡി ചെയ്യുകയാണ്. എൻ്റെ വിഷയം മനോധർമ്മ സംഗീതമാണ്. അതായത് ഈ കർണാടക സംഗീതം എന്ന രംഗത്തിൽ മനോധർമ്മമില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഹൈപ്പോതെസിസുമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Artist is difficult, and to be a lady artist is still more difficult, even more difficult. So ad engena namukku tharanam cheyan pattu annu parnal nammal nammada passion e follow cheya adinu vendi nirantharam effort eduka allengil hard work edondirikka pashcha adine theerchayittum namukku oru nalla oru support family il ninnum nammada life partner il ninnum okke namukku aavashyamaanu sangeetham maatram undayirunnallo appo anganathe valare musical friendly aayittulla oru andarishathilana njan valarnu varunathu. അതുകൊണ്ട് തന്നെയാവും എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. കർണാടക സംഗീതം എന്നൊരു ഒരു മെത്തയിൽ തന്നെയാണ് ഞാൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ചോയ്സ് വേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് സെലക്ട് ചെയ്യാൻ എന്നുള്ളൊരു കൺഫ്യൂഷനോ ഒരു സംശയമോ ഒന്നും അതിനകത്ത് വന്നിട്ടില്ല. കുടുംബത്തിൽ കർണാടക സംഗീതം അല്ലെങ്കിൽ സംഗീതമുണ്ട്, അങ്ങനെ തന്നെ എനിക്കും സംഗീതം കിട്ടി. യങ്സ്റ്റേഴ്സായിട്ടുള്ള എത്രയോ പേര് ഈ രംഗത്തേക്ക് വരുമ്പോൾ കേൾക്കാൻ എന്തുകൊണ്ട് അത്രയും ആൾക്കാർ വരുന്നില്ല എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കർണാടക സംഗീതം വളരെ ക്രൂഡായിട്ടുള്ളൊരു ഫോമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഏത് തരം സംഗീതവും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബിക്കോസ് ഇതിൻ്റെ ഗ്രാമർ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈസി ആയിട്ട് വേറൊരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഡീകോഡ് ചെയ്യാനും എൻകോഡ് ചെയ്യാനും കഴിയും. പ്രകാശ വല്ലീശ ഗുരു ഗുഹദേവ സേനേശ സ്വാമി നാഥ പരിപാലയ ശുമാ.